ഓണത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കഥകളെന്ന് പറയുന്നത് മഹാബലിയുടെയും വാമനൻ്റെയും കഥകളാണ്. അല്ലാതെ ഒരുപാട് കഥകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ കഥയെന്ന് പറയുന്നത് വില്യൽലോകൻ മലബാർ മാനുവലിൽ പരാമർശിക്കുന്ന കഥയാണ്. വില്യൽലോകൻ പറയുന്നത് പ്രകാരം ചേരമാൾ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയ ദിനമാണ് തിരുവോണം എന്നാണ് വില്യൽലോകൻ. രണ്ടാമത്തെ കഥ ബുദ്ധനുമായി ബന്ധപ്പെട്ടതാണ്. ബുദ്ധമതക്കാരുടെ വിശ്വാസപ്രകാരം മഹാബലിയ ബുദ്ധനായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. അതിന് അവർ പറയുന്ന കാരണം, ബുദ്ധന് ബോധോദയം വന്നതിന് ശേഷമാണ് ശ്രാവണപദത്തിലേക്ക് പോയതെന്നാണ്. ശ്രാവണമാസമാണ് തിരുവോണമായിട്ട് ആചരിക്കുന്നത്. കൂടാതെ കോടി കൊടുക്കൽ ചടങ്ങ് ബുദ്ധമതക്കാരുടെ ആചാരമാണ്. എൻ വി കൃഷ്ണവാര്യയുടെ അഭിപ്രായത്തിൽ അസേറിയക്കായിരുന്നത്രേ മഹാബലി. അതുകൊണ്ടാണത്രേ അദ്ദേഹം അസുരനായത് മാറിയതെന്നാണ് എൻ വി കൃഷ്ണവാര്യർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കുന്ന ചടങ്ങ് എടുത്തിരിക്കുന്നത് അസേറിയക്കരുടെ ആരാധനയമായ സിക്കാറത്തുകളിൽ നിന്നാണ്. ഇങ്ങനെ പല ചരിത്രങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് മാവേലിയുടെയും വാമനൻ്റെയും കഥയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി.